സാറ് ഒരു ജനറേഷൻ ക്യാപ്പില്ലാത്ത ആളാണ് ഇന്നത്തെ ജനറേഷനോട് ഏറ്റവും അടുത്ത് കാരണം എല്ലാവർക്കും സാറ് സുഹൃത്തുക്കളാണ് അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല ഇപ്പോൾ സാറിപ്പോൾ ഇങ്ങനൊരു വേദിയായിട്ട് ഞങ്ങൾ കൂടുതൽ തമാശകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തമാശകൾ പറയുന്ന സാറിൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരാളാണ് അതുകൊണ്ട് പിന്നെ സാറിനൊരു വലിയൊരു ക്വാളിറ്റി നമുക്ക് തോന്നിയിട്ടുള്ളത് സാർ അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം അമ്മയുടെ ജൽബോഡിക്ക് വരുമ്പോൾ സാർ ഇരിക്കാറ് ആ ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിട്ടിരിക്കുക അപ്പം ഞങ്ങൾക്കൊരു വിഷമാണ് സാറവിടെ ചെന്നിരിക്കുക അപ്പം സാറ് പറയും ഞാൻ മുമ്പിൽ വന്നിരുന്ന ഈ നിങ്ങൾ ഈ അഞ്ചാറ് പേരെ മുകളിൽ കാണാൻ പറ്റുള്ളൂ ഞാൻ പിന്നിലിരുന്ന് എനിക്ക് എല്ലാവരും പോകാൻ കിട്ടുന്നെങ്കിലും കാണാൻ പറയും അത്രയും വളരെ നമുക്ക് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ തീരുമാനങ്ങൾ അമ്മയിൽ എടുക്കേണ്ടി വരുമ്പോൾ ഞാൻ സാറിനെയാണ് വിളിക്കാറ് ഇന്ന് മലയാള സിനിമയിൽ അല്ലെങ്കിൽ അമ്മയിൽ നമ്മുടെ പൊതുയോഗം നടക്കുമ്പോൾ ഒരാൾ കയറി വന്നാൽ എല്ലാവരും എനിമി ും അതാണ് ഞങ്ങൾ അമ്മയില് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും ഞാൻ മാറി നോക്കുമ്പോൾ കാണുന്ന സാധനം എന്താണെന്നറിയാം ഷോക്ക് അബ്സോർബർ അബ്സോർബർ ഷോക്ക് അമ്മയെ ആരെങ്കിലും തെറി പറയണെന്ന് തോന്നിയ കുറ്റം പറയണ ചീത്തോടെ തോന്നിയ ബാബുവിനെ പറഞ്ഞു ആര് ചെയ്യുന്നതിനും അമ്മയാണെങ്കിൽ അത് അത് സാറ് സെറ്റിൽ വരെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ മിനിമം അപ്പോൾ അപ്പൊ എനിക്കാണെങ്കിൽ രാവിലെ കിടന്ന് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഈ സിനിമയിൽ അധികം അഭിനയിക്കാത്ത തന്നെ അതുകൊണ്ടാണ് കാരണം ഈ മറ്റേ കാലിൽ പ്രൊഡക്ഷൻ മാനേജർ വന്ന് കാലത്ത് അഞ്ചു മണിക്ക് വിളിക്കില്ലേ ഇത് അത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം അപ്പൊ ആ കാര്യത്തിൽ സാർ എൻ്റെ ഗുരുനാഥനാണ് ഞാനാണ് അപ്പം അതൊക്കെ എനിക്ക് വരിക സാറിന് അതിൻ്റെ വെച്ചിട്ട് ഇവിടെ എന്ത് ലോകടി ജോലി വീണാലും സാറിൻ്റെ ടെൻഷനൊന്നും ഇല്ല വളരെ കൃത്യമായിട്ട് വരും പിന്നെ രാത്രി എത്ര നേരം നേരമാണെങ്കിൽ എനിക്ക് കിട്ടും സാറ് പക്ഷെ എന്നെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയ ഒരു ദിവസമുണ്ട് സാറ് നിങ്ങൾ ഒരു പടത്തിൻ്റെ ചിത്രീകരണ സമയത്താണ് അമ്പലി അയക്ട് ചെയ്ത പടമാണ് അന്ന് എല്ലാവരും ലൊക്കേഷനിലായിരുന്നു സാറ് റൂമിലുണ്ടായിരുന്നു ഞാനും അവിടെ റൂമിലുണ്ടായിരുന്നു പെട്ടെന്നാണ് എൻ്റെ അടുത്ത് ഹോട്ടൽ ബോയ് എന്ന് പറഞ്ഞ് സാറിൻ്റെ ബ്ലഡ് വരുന്നു എന്ന് പറഞ്ഞു മൂക്കുന്ന മൂക്കുന്ന ബ്ലഡ് തന്നെ തുടങ്ങി ഞാൻ ഓടി സാറിൻ്റെ റൂമിൽ വന്നു സാറിന് നേരെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയും പക്ഷേ ആ നേരത്താണെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഒരു കാലഘട്ടം അല്ല അവിടെ ലൊക്കേഷനിൽ വിളിച്ച് പറയാനൊന്നും ഉള്ള സംവിധാനമില്ല അപ്പോൾ ഞാൻ അവരുടെ ഡിസിഷൻ എടുത്തു അപ്പോൾ തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുത്തു അപ്പോൾ സാറ് പറഞ്ഞ് എൻ്റെ ഹോസ്പിറ്റലി ഹോസ്പിറ്റലിക്കൊന്നും പറഞ്ഞു അപ്പോൾ ഞാൻ പറ്റില്ലേ പറഞ്ഞു സാറെ കൊണ്ടുപോകണം അപ്പോൾ എൻ്റെ കയ്യിലാണ് അത് അപ്പം പൈസ ഉണ്ടായിരുന്നില്ല കയ്യിൽ ഞാൻ വേഗം ഹോട്ടലിൽ നിന്ന് ഒരു അയ്യായിരം രൂപ വെച്ചിട്ട് സാറിനെ കൊണ്ടുപോവാണ് പക്ഷേ പിന്നെ സാറാ ഏഴു ദിവസത്തോളം അവിടെ എന്നിട്ട് സാറിന് അപ്പൊ സാറിന്റെ വൈഫിനെ ഒന്നും അറിയിക്കാൻ അല്ലെങ്കിൽ വീട്ടില് വിളിച്ച് പറയുന്ന സാറിന് ആരും അറിയിക്കേണ്ട അതായത് തീരുമാനം ആയിട്ട് നമുക്ക് അറിയിക്കാം അത്ര വളരെ കൂടുതലായിരുന്നു പക്ഷേ എനിക്ക് കര അല്ല വേറെന്നല്ല എന്റെ കയ്യിലിരിക്കുന്നത് അത്ര വലിയൊരാളാണ് ഒരു ലെജൻഡാണ് ഞാൻ ആ സമയത്ത് ഒരു പ്രോപ്പറായിട്ട് ചെയ്ത എനിക്ക് ജീവിതത്തിൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ സാറിനാണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല യാതൊരു ടെൻഷനും ഇല്ല അപ്പൊ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്ന സാറിന് നമുക്ക് അപ്പോൾ നമ്മൾ തുടങ്ങി സാറ് പറഞ്ഞാൽ യാത്ര സാറില്ല അത് വരും അത്രയും കൂളായിരുന്നു സാറ് അപ്പോൾ സാറിന് ഒരു വലിയൊരു ജീവിതത്തിലൊരു ടെൻഷൻ ആക്കിയൊരു ദിവസമുണ്ട് സാറെനിക്ക്